ലോക്സഭ എംപിമാരുടെ വിഹിതം ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആരോപണ പ്രത്യാരോപണങ്ങൾ കോട്ടയത്ത് നടക്കുകയാണ്. തോമസ് ചവഴിക്കാടൻ MP 100% ഫണ്ട് ചെലവഴിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ അതിനെതിരെ ആരോപണവുമായി ജോസഫ് ഗ്രൂപ്പ് രംഗത്ത് വരികയാണ്. എന്താണ് ഇതിൽ പറയാനുള്ളത് MPയ്ക്ക് എന്ന് ചോദിക്കാം. ശ്രീ തോമസ് ചവഴിക്കാടൻ, താങ്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, എന്താണ് ഇതിനുള്ള മറുപടി? ഉന്നയിച്ച ആരോപണങ്ങളെ വളരെ പുച്ഛമായി ഞാൻ തള്ളിക്കളയുകയാണ്. വസ്തുതാപരമായ കാര്യങ്ങളല്ല ഈ ആരോപണങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത്. വസ്തുത ഇതാണ്, ഇന്ത്യയിലെ MPമാർക്ക് അനുവദിച്ചിരിക്കുന്നത് 5 കോടി രൂപ വെച്ചാണ് ഓരോ വർഷവും. ലോക്സഭാ MPമാരെന്ന നിലയിൽ എനിക്കും അർഹതപ്പെട്ടത് 5 കോടി രൂപ വെച്ച് 5 വർഷത്തേക്ക് 25 കോടി രൂപയായിരുന്നു. എന്നാൽ 2019-20 കാലഘട്ടത്തിലെ ആദ്യ ഗഡു കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ COVID-19 വന്നതിന് മൂലം കേന്ദ്ര സർക്കാർ MPമാർക്ക് അനുവദിക്കുന്ന തുക റിലീസ് ചെയ്യാതെ മാറ്റിവെച്ചു. അതിനുശേഷം പിന്നീട് പല ഘട്ടങ്ങളായി തുകകൾ റിലീസ് ചെയ്തു. അങ്ങനെ 2023 മെയ് 31 വരെ ലോക്സഭാ MPമാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ MPമാർക്ക് ഞാൻ പറയുമ്പോൾ അങ്ങനെയേ പറയാനൊക്കുള്ളൂ, റിലീസ് ചെയ്തത് നൽകിയത് 7 കോടി രൂപയായിരുന്നു. 7 കോടി രൂപയും ചെലവഴിച്ച ഏക MP തോമസ് ചാഴികാടൻ എന്ന് ഞാനാണ്. അതിന് ഞാൻ യാതൊരു തർക്കവുമില്ലാതെ രേഖാമൂലം, നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ രേഖ ഞാൻ പുറപ്പെടുവിച്ച രേഖയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഈ MP ഫണ്ട് നിയന്ത്രിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ സെല്ലാണ്. അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന, അവരുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന കണക്കാണിത്. ഈ കണക്കിൽ കേരളത്തിലെ MPമാരുടെ 21 വരുന്നത് ബഹുമാനായ ശ്രീ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിന് ശേഷമാണ് ശ്രീ സമുദാനി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. അതുകൊണ്ട് 21 MPമാരുടെ ലിസ്റ്റ് ഈ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. ആ 21 MPമാരുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിൽ 20-20ാമതായിട്ടാണ് എൻ്റെ പേര് വരുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഒന്ന് എൻറ്റൈറ്റിൽമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൻസി ഇൻ ക്രോഡ്സ്, അത് 17 കോടി രൂപയാണ്. ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന മൊത്തം തുക 25 പകരം ഈ 5 വർഷത്തേക്കായി കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നത് ഓരോ MPമാർക്കും 17 കോടി രൂപയാണ്. ആ 17 കോടി രൂപയിൽ ഇത് 2023 മെയ് 31 കണക്കാണ്. ഈ മെയ് 31 വരെ കേരളത്തിലെ MPമാരെ എല്ലാവർക്കും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. NK പ്രേമേന്ദ്രന് മാത്രം 9.5 കോടി രൂപ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും 7 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. ആ 7 കോടി രൂപയും ചെലവഴിച്ച ആള് തോമസ് ചാഴികാടൻ മാത്രമാണ് എന്ന് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഞാൻ ചെലവഴിച്ച തുകയുടെ കണക്ക് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. 17 കോടി രൂപ എൻറ്റൈറ്റിൽമെൻറ്റ്, എനിക്ക് മെയ് 31 വരെ അലോട്ട് ചെയ്തത് 7 കോടി രൂപ. ആ 7 കോടി രൂപയിൽ ചെലവഴിച്ചത് 7.02 കോടി. അതുകൊണ്ടാണ് കേരളത്തിലെ MPമാരിൽ പൂർണ്ണമായും തുക ചെലവഴിച്ച ആൾ ഞാനാണെന്ന് ഞാൻ പറഞ്ഞതും അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. NK പ്രേമേന്ദ്രൻ എന്തുകൊണ്ടാണ് കൂടുതൽ പണം വന്നത്? അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച്, നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശമനുസരിച്ച് 80% അലോട്ട് ചെയ്യുന്ന തുകയുടെ 80% ചെലവഴിച്ചാൽ അടുത്തൊരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി കിട്ടും. അത് സാധാരണഗതിയിൽ അവർ 2.5 കോടി രൂപയാണ് തന്നുകൊണ്ടിരുന്നത്. ആ 2.5 കോടി രൂപ കൂടി കൊടുക്കാം എന്നൊരു നിബന്ധനയുണ്ടായിരുന്നു. ഈ ഫണ്ട് എക്സ്പെൻഡിച്ചർ വരുത്തിയാൽ മാത്രം പോരാ, വരുത്തി എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെട്ട വകുപ്പ് കേരളത്തിൽ നിന്നും നമ്മുടെ സംസ്ഥാന വകുപ്പ് ഗവൺമെൻറിൽ നിന്നും അറിയിക്കണം. അങ്ങനെ അറിയിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ രേഖയുണ്ട്, ആ രേഖയിൽ വരുന്ന കഴിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ 80% ചെലവഴിച്ചു എന്ന് കണ്ട് വരുന്ന സ്റ്റേജിൽ അവർ ബാക്കി 2-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യും. ശ്രീ പ്രേമചന്ദ്രൻ അന്ന് ചെലവഴിച്ചത് 6.87 കോടി രൂപയാണ്. 6.87 കോടി രൂപയാണ്. ആ 6.87 കോടി രൂപ എന്ന് പറയുന്നത്
80% മുകളിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 7 കോടിയുടെ മുകളിൽ 2.5 കോടി രൂപ നേരത്തെ റിലീസ് ചെയ്ത് കൊടുത്തു. ആ തുകയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 7 കോടി രൂപ റിലീസ് ചെയ്ത് കിട്ടി, അത് ചെലവഴിച്ചു എങ്കിലും അതുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര സർക്കാരിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് താമസം വരുത്തി. ആ അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ 2021-22 അതുപോലെ 22-23 വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി കൊടുക്കണം എന്ന അവരുടെ നിബന്ധനയുണ്ട്. അത് കൊടുക്കുന്നതിലും കാലതാമസം വന്നു. ആ താമസം വന്നതുകൊണ്ടാണ് എൻ്റെ 2-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് റിലീസ് ചെയ്യാൻ കാലതാമസം വന്നത്. അത് ഈ ജൂൺ മാസത്തിൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 30 എനിക്ക് 10 കോടി രൂപ കൂടി റിലീസ് ചെയ്ത് കിട്ടി. കേരളത്തിൽ 20 MPമാരുള്ളവരിൽ 10 കോടി രൂപ റിലീസ് ചെയ്ത് കിട്ടിയ 4 MPമാർ മാത്രമേ ഉള്ളൂ. അതിലൊരാൾ ഞാനാണ്. അതുകൊണ്ട് ബാക്കി മൂന്ന് പേര് പിന്നെ സമധാനിയുണ്ട്, കെ മുരളീധരനുണ്ട്, മൂന്നാമത്തെ ആൾ ആരാണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഉണ്ട്. ഈ ആരോപണങ്ങളെ താങ്കൾ നിഷേധിക്കുക, എന്തുകൊണ്ട് ഒരു ആരോപണം ഉയരുന്നു എന്ന് കരുതുന്നുണ്ടോ? രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ഞാനതിനെ വളരെ വ്യക്തമായി പറയട്ടെ, പുച്ഛിച്ചു തള്ളുകയാണ്. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് വസ്തുതാപരമാണ്, സത്യസന്ധമാണ്. ഞാൻ 7 തവണ റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടാണ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ പണം ചെലവഴിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. രണ്ടാമതൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഞാൻ വളരെ അഡ്വാൻസ് ആയിട്ടാണ് പ്രപ്പോസലുകൾ കൊടുക്കുക. പണം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ പദ്ധതികൾ ഞാൻ സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ പദ്ധതികൾക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടേയിരുന്നു. AS അല്ലെങ്കിൽ ഭരണാനുമതി കിട്ടിക്കൊണ്ടിരുന്നു. ആ ഭരണാനുമതി കിട്ടുന്ന വർക്കുകൾ സമയബന്ധിതമായി നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാൻ നിരന്തരമായി റിവ്യൂ മീറ്റിങ്ങുകൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. ആ റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചതിനാലാണ് എനിക്ക് 100% ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇപ്പോൾ എനിക്ക് മൊത്തം കിട്ടേണ്ട 17 കോടിയും ലഭിച്ചു കഴിഞ്ഞു. ആ 17 കോടിയിൽ 7 കോടി രൂപ 31 May മുമ്പേ ചെലവഴിച്ചു കഴിഞ്ഞു. അതിനു ശേഷം കിട്ടിയ 10 കോടി രൂപയിൽ 1,46,00,000 രൂപയുടെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. ആ പൂർത്തിയായ വർക്കുകളുടെ പിന്നെ ചെലവഴിക്കുവാനുള്ള തുക ലഭ്യമല്ലാതിരുന്നതുകൊണ്ടാണ് ഇതുവരെ ചെലവഴിക്കാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ അത് ചെലവഴിക്കും. ചെലവഴിച്ചു കഴിയുമ്പോൾ ഈ മാസം ചെലവഴിച്ചു കഴിയുമ്പോൾ എൻ്റെ എക്സ്പെൻഡിച്ചർ 8,48,00,000 രൂപയാവും. അത് മറ്റാർക്കും അച്ചീവ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണ്. അതായത് വേണ്ട പണം വാങ്ങിയെടുത്തില്ല എന്നുള്ള ആരോപണത്തിനും അടിസ്ഥാനമില്ല. പൈസ യാതൊരു അടിസ്ഥാനമില്ല. പണം വാങ്ങിയെടുത്തില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞത് തികച്ചും തെറ്റിദ്ധാരണാജനകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം കൃത്യതയോടുകൂടി 17 കോടി രൂപയാണ് ഓരോ MPമാർക്കും അർഹതപ്പെട്ടത് എന്ന് വളരെ വ്യക്തമാണ്, അവരുടെ വെബ്സൈറ്റിലുണ്ട്. ആ 17 കോടി രൂപയും ഞാൻ നേടിയെടുത്തു എന്നതുകൊണ്ട് ഈ ആരോപണങ്ങൾ യാതൊരു വിധത്തിലും പരിഗണിക്കപ്പെടേണ്ടതല്ല. അത് തെറ്റിദ്ധാരണാജനകമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ 1-2 ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരാം. പക്ഷേ സത്യസന്ധമായി നിൽക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഈ ബോർഡ് വെക്കുന്നതിനൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഫ്ലെക്സ് ബോർഡ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ ബോർഡ് വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ആളുകളും അവരവരുടെ കാര്യങ്ങൾ പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് വെക്കാറുണ്ട്. അത് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് LDFന് വേണ്ടിയിട്ട് ഒക്കെ കുറേ ആളുകൾ ബോർഡുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്തായാലും ജോസഫ് ഗ്രൂപ്പിന്റെ ആരോപണത്തിന് വളരെ കൃത്യമായ രേഖകൾ കൂടി വെച്ചുകൊണ്ടാണ് തോമസ് ചാഴിക്കാടൻ MP മറുപടി പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച കേരളത്തിലെ MP താൻ തന്നെയാണ് എന്ന് അദ്ദേഹം ഈ രേഖകൾ കൂടി സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, News 18, കോട്ടയം.